ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ഇന്നത്തെ ധ്യാനത്തിനായിട്ട് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം. കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. നമുക്ക് പ്രാർത്ഥിക്കും. ചതഞ്ഞയോടെ ഒടിക്കാത്തവനും പുകയുന്ന അതിരിയെ കെടുത്തിക്കളയാത്തവനുമായ കർത്താവെ, മടുത്ത ജീവിതവും മരവിച്ച മനസ്സുമായി മനം തകർന്നിരിക്കുന്നവനെയും ആരവങ്ങളുടെയും ആഘോഷങ്ങളുടെയും ലോകത്തിൽ ആരുമില്ലാത്തവനെയും ആഘോഷം നഷ്ടപ്പെട്ടവനെയും ചേർത്തണയ്ക്കുന്നവനായ കർത്താവെ, ആരും ആശ്വസിപ്പിക്കുവാനില്ലാത്തവനെയും ആരും കാത്തിരിപ്പാനില്ലാത്തവനെയും സാരമില്ലെന്ന് പറയാൻ ഒരു സഖിയില്ലാത്തവനെയും നിനക്കെന്ത് പറ്റിയെന്ന് ചോദിപ്പാൻ ഒരു ബന്ധമില്ലാത്തവനെയും മാറോടണയ്ക്കുന്നവനും അവിടുന്ന് ആയിരിക്കാൻ നീയോട് സ്തോത്രം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ഞങ്ങളുടെ കർത്താവെ, അവിടുന്ന് ഞങ്ങളോട് കരുണ കാണിക്കണമേ. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ മക്കളുടെ വിഷയം കയ്യേൽക്കുവാൻ എൻ്റെ നാഥൻ്റെ കരം ബലത്തോടെ ചലിക്കുന്നത് കൊണ്ട് സ്തോത്രം. ജീവിതം പാടുന്ന നിമിഷങ്ങളിൽ, മനസ്സ് മരവിക്കുന്ന നിമിഷങ്ങളിൽ, ഹൃദയം ഉള്ളിൽ ക്ഷീണിച്ചിരിക്കുമ്പോൾ, വിങ്ങിനീറുന്ന നൊമ്പരം മനസ്സിലൊതുക്കി ചിരിക്കാൻ തത്രപ്പെടുമ്പോൾ, സമാധാനത്തിൻ്റെ സമൃദ്ധി എന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്നവൻ അവിടുന്ന് ആയിരിക്കാൻ നീയോട് സ്തോത്രം. രാജാക്കന്മാർ ബന്ധിച്ചതിനെ അഴിക്കുന്നവനും ബലവാന്മാരുടെ അരക്കച്ചകളെ അഴിക്കുന്നവനും എളിയവൻ്റെ വ്യവഹാരത്തിന് വേണ്ടി എഴുന്നേറ്റ് വരുന്നവനുമായ കർത്താവെ, നിൻ്റെ മക്കളുടെ വിഷയത്തിൻ്റെ മേൽ അവിടുന്ന് ഇടപെട്ട് അവിടുത്തെ തേജസ്സിൻ്റെ കരം വെച്ച് തീർപ്പ് കൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു കണ്ണിനും ദയ തോന്നാതിരിക്കുന്ന സാഹചര്യങ്ങളിൽ, കഷ്ടതയുടെ രാത്രികൾ ദീർഘിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇതാ എൻ്റെ സാക്ഷി സ്വർഗത്തിലും എൻ്റെ ജാമ്യക്കാരൻ ഉയരത്തിലും ഇരിക്കുന്നു എന്ന് യോബ് പറയുന്നുവെങ്കിൽ, കർത്താവെ, അവിടുന്ന് നീറുന്ന മനസ്സിനെ തേടുന്നവനും മനസ്സ് തകർന്നവനെ രക്ഷിക്കുന്നവനും ഹൃദയം നുറങ്ങിയവർക്ക് സമീപസ്ഥനുമായിരിക്കാൽ സ്തോത്രം. അലറി അരമ്പുന്ന കടൽ തിരമാലകളുടെ നേരെ കൽപ്പന പുറപ്പെടുവിച്ച് ഒറ്റ വാക്കുകൊണ്ട് പ്രകൃതിയെ നിലയ്ക്ക് നിർത്തിയവനെ, ഞങ്ങളുടെ ഭാരപ്പെടുന്ന വിഷയത്തിൻ്റെ മേൽ അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ച് പരിഹാരം കൽപ്പിക്കണമേ എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ വചനതാലങ്ങളെ അനുഗ്രഹിക്കണമേ, വചനതാലങ്ങളെ ശക്തീകരിക്കണമേ, വചനതാലങ്ങളെ ശുദ്ധീകരിക്കണമേ, മനസ്സിനും ശരീരത്തിനും സൗഖ്യം നൽകണമേ, നിയോഗം തന്ന് അനുഗ്രഹിക്കണമേ, ആത്മനിറവ് തന്ന് ബലപ്പെടുത്തണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, ആമീൻ. സമ്പത്തുണ്ടെങ്കിലും സമാധാനമില്ലാതെ, സൗകര്യങ്ങളുണ്ടെങ്കിലും സന്തോഷമില്ലാതെ, വീടുണ്ടെങ്കിലും തണലില്ലാതെ പൊള്ളുന്ന മരുഭൂമിയുടെ അനുഭവത്തിലൂടെ കടന്നുപോയവനാണ് സക്കായി. യേശു ക്രിസ്തുവുമായിട്ടുള്ള അഭിമുഖത്തിലൂടെ ഈ സക്കായി ധന്യമായ ജീവിതാനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് ഈ വേദഭാഗത്തിൻ്റെ പ്രതിപാദ്യ വിഷയം. ഈ ഭാഗം നാം വായിക്കുമ്പോൾ ഒന്നാമതായിട്ട് നാം മനസ്സിലാക്കുന്നു, സഖായിയുടെ പോരായ്മകൾ അവനെ അനുഗ്രഹമായി മാറുന്നു. 3-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു, വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാര നിമിത്തം കഴിഞ്ഞില്ല. അവൻ വളർച്ചയിൽ കുറിയവനായിരുന്നു. മറ്റുള്ളവരെക്കാൾ കുറിയ അവസ്ഥ അവനിൽ അപകർഷത ബോധവും വേദനയും വരുത്തിയിട്ടുണ്ടാവാം. പക്ഷേ അവൻ കുറിയവനായ നിമിത്തമാണ് കാട്ടത്തി മരത്തിൽ കയറുകയും തുടർന്ന് കർത്താവിനെ കണ്ട് അവനോടൊപ്പം അവൻ്റെ ഭവനത്തിൽ പോയി അവൻ്റെ ഭവനം അനുഗ്രഹിപ്പാനായിട്ട് ഇടയാകുകയും ചെയ്യുന്നത്. ഒരുപക്ഷെ മറ്റുള്ളവരോടൊപ്പം പൊക്കമുള്ളവനായിരുന്നുവെങ്കിൽ ആൾക്കൂട്ടവും ആരവും ആഘോഷവും കണ്ട് അവൻ മടങ്ങിപ്പോകേണ്ടവനായിരുന്നു. എന്നാൽ മറ്റുള്ളവരോടൊപ്പം
പൊക്കത്തോട് നിൽക്കുവാൻ കഴിയാത്ത കുറിയ അവസ്ഥയാണ്. അവൻ്റെ ജീവിതത്തിൽ അവന് പുതിയ അധ്യായം ചമയ്ക്കുവാൻ ദൈവം ഇടയാക്കിയത്. നമ്മുടെ ആയുസ്സിൽ നാം തിരിഞ്ഞു നോക്കുമ്പോൾ മറ്റുള്ളവർക്കൊപ്പം പൊക്കത്തോട് നിൽക്കുവാൻ കഴിയാത്ത കുറിയ അവസ്ഥ, ജീവിതത്തിൻ്റെ ചില തോൽവികൾ, ഇല്ലായ്മകൾ, കുറവുകൾ, തകർച്ചകൾ, രോഗങ്ങൾ എന്നിവയായിരിക്കാം നമ്മെ ക്രിസ്തുവിനോടുകൂടെ കൂടുതൽ അടുപ്പിച്ചത് എന്നുള്ളത് നാം മറന്നു പോകരുത്. അതുകൊണ്ട് നമ്മുടെ പോരായ്മകളെ ഓർത്ത് ഒരിക്കലും നാം സങ്കടപ്പെടരുത്. ആ പോരായ്മകളും കുറവുകളുമായിരിക്കാം കൂടുതൽ ആത്മീയ അനുഭവങ്ങൾ നമുക്ക് നൽകുന്നത്. അതാവാം ജീവിതത്തിൻ്റെ കൂടുതൽ അനുഗ്രഹത്തിലേക്ക് നമ്മെ നയിക്കുന്നത്. രണ്ടാമതായിട്ട്, നീറുന്ന മനസ്സിനെ വായിച്ചറിയുന്നവനാണ് കർത്താവ്. യേശു വരുന്നത് അറിഞ്ഞ് യേശുവിനെ കാണാനായി കാട്ടത്തിവനത്തിമേൽ കയറി ഇരുന്നവനാണ് സക്കായി. ആരും തന്നെ കാണരുതെന്ന് കരുതി മരവിച്ച മനസ്സുമായി മരച്ചില്ലയുടെ മറവിലിരുന്നവനെ യേശു കണ്ടെത്തി. ഇരുട്ട് എന്നെ മൂടിക്കളയട്ടെ, വെളിച്ചമെനിക്ക് ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് ആഗ്രഹിച്ചവൻ്റെ അനുഭവമായിരുന്നു സക്കായിയുടെ. കണ്ണുനീര് മറച്ചു വെച്ച് വീർപ്പുമുട്ടുന്ന മനസ്സുമായി അകം നീറുമ്പോഴും ആഹ്ലാദം പുറത്ത് അഭിനയിക്കുന്ന വിങ്ങിനീറുന്ന നൊമ്പരം മനസ്സിലൊതുക്കി ചിരിക്കാൻ തത്രപ്പെടുന്ന മനുഷ്യരുടെ പ്രതിനിധിയാണ് സക്കായി. എന്നാൽ ആരവങ്ങളും അകമ്പടികളും ഇഷ്ടപ്പെടാതെ വഴിതേടി അലയുന്നവനെയും വഴിതെറ്റിയവനെയും അന്വേഷിക്കുന്ന യേശു സക്കായിയെ കണ്ടുപിടിച്ചു. അവൻ്റെ ജീവിതത്തോട് ഇടപെട്ടു. നാം മറച്ചു പിടിക്കുന്ന വേദന കാണുന്നവനാണ് ക്രിസ്തു. ഹൃദയത്തിൽ സങ്കടങ്ങളുടെ നിരിപ്പോടുകൾ എരിയുമ്പോഴും കണ്ണുനീരിനെ മറച്ചു പിടിച്ച് ചിരിക്കാൻ വെമ്പൽ കൊള്ളുമ്പോൾ പൊള്ളുന്ന ജീവിതാനുഭവങ്ങളുടെ മധ്യത്തിൽ ആശ്വാസത്തിൻ്റെ കരം നീട്ടി നമ്മെ സ്നേഹത്തോടെ വിളിച്ച് ചേർത്തണച്ച് നമ്മുടെ ഭവനത്തിൽ രക്ഷയുടെ ആഘോഷം നൽകുന്നവനാണ് നമ്മുടെ കർത്താവ്. മൂന്നാമതായിട്ട്, അടുത്തു വരുന്നവനെ ആദരവോടെ സ്വീകരിക്കുന്നവനാണ് കർത്താവ്. സമൂഹത്തിൻ്റെ കുറ്റപ്പെടുത്തലിൻ്റെ നടുവിൽ ഒറ്റപ്പെട്ടു പോയ സഖായി മോശക്കാരനെന്നും പാപിയെന്നും മറ്റുള്ളവർ മുദ്രകുത്തി അകറ്റി നിർത്തിയ സഖായി യേശു അവനോട് കുറ്റപ്പെടുത്തുന്നതായ ഒരു വാക്കുകളും പറയുന്നില്ല, മറിച്ച് സ്നേഹത്തോട് അവനെ വിളിക്കുന്നു. ആക്ഷേപങ്ങളും പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലും കേട്ട് മടുത്തവൻ യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ വിളി കേൾക്കുന്നു. ആ സ്നേഹത്തിൻ്റെ വിളിയാണ് അവനെ മാനസാന്തരത്തിലേക്ക് നയിച്ചത്. ക്രിസ്തു അവനോടൊപ്പം പാർപ്പാൻ പോകുന്നു. സഖായി യേശുവിനെ കാണുന്നതിന് മുമ്പ് യേശു സഖായിയെ കാണുന്നു. ക്രിസ്തുവിനെ കാണുവാനുള്ള അവൻ്റെ ആഗ്രഹത്തെ യേശു കാണുന്നു. അവൻ്റെ മനസ്സിൻ്റെ നൊമ്പരങ്ങളെ യേശു കാണുന്നു. മനം മാറുവാനുള്ള അവൻ്റെ താല്പര്യത്തെ യേശു കാണുന്നു. അവനോട് സ്നേഹത്തോടെ ഇടപെടുന്നു. തങ്ങളിലേക്ക് അടുത്തു വരുന്നവരെ അനുഗ്രഹിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. യേശു പറഞ്ഞു, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. പാപഭാരവും മനോഭാരവുമായി യേശുവിൻ്റെ അടുക്കൽ വരുന്നവർ പാപമോചനം പ്രാപിച്ച് സമാധാനം ഉള്ളവരായിത്തീരുന്നു. അവൻ നമ്മുടെ പാപങ്ങളെ മോചിക്കുന്നവനാണ്, രോഗങ്ങളെ സൗഖ്യമാക്കുന്നവനാണ്, സമാധാനവും സംതൃപ്തിയും നൽകുന്നവനാണ്. യേശുവിൻ്റെ അടുക്കലേക്ക് നമുക്കടുത്തു വരാം. വൻ പാപഭാരമല്ല നിൻ കൃപയാൽ നീക്കിയല്ലോ, വൻ പാപഭാരമല്ല നിൻ കൃപയാൽ നീക്കിയല്ലോ, നിന്നിതേനാമെൻ്റെ ശാപങ്ങൾ നീ നീക്കി
നിന്മകനാക്കിയല്ലോ, നിന്നിതേനാമെൻ്റെ ശാപങ്ങൾ നീ നീക്കി നിന്മകനാക്കിയല്ലോ. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ.